കരിക്ക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ കരിക്കുകൊണ്ട് ഒരു പുഡിംഗ് ആയാലോ? നമ്മൾ ഈ ചാനലിൽ ഒരുപാട് പുഡിംഗ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ, ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിന് മുമ്പായിട്ട് പിയാസ് ബ്രൗൺ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്ക്. അപ്പോൾ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ടെൻഡർ കോക്കനട്ട് പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഈ ചൈന ഗ്ലാസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 കരിക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് ഷുഗറാണ്. ഇതൊരു മീഡിയം മധുരമാണ് കേട്ടോ. നിങ്ങൾ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഷുഗറും കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഈ കരിക്കൻ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ കരിക്കൻ വെള്ളത്തിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. 5-6 മിനിറ്റ്സ് കൊണ്ട് തന്നെ ചൈന ഗ്രാസ് ഓൾമോസ്റ്റ് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ജെല്ലിയായിട്ട് കിട്ടും. പിന്നീട് നമുക്കത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ പുഡിംഗ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആ ജെല്ലി ക്യൂബ്സ് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ജെല്ലി റെഡിയാവാൻ എടുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ 2 കരിക്കിൻ്റെ പൾപ്പ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണമെന്നില്ല. പുഡിങ്ങിൻ്റെ ഇടയിൽ കരിക്കിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉള്ളത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അങ്ങനെയാണെങ്കിൽ 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള കരിക്കിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പുഡിംഗ് കഴിക്കുമ്പോൾ കരിക്കിൻ്റെ ചെറിയ ചെറിയ പീസ് കഴിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഈ കരിക്കിൻ്റെ പൾപ്പ് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടില്ല. ഞാനിവിടെ ഓൾറെഡി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും മധുരം ഇത്തിരി കുറവുള്ള പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീരെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈം കൊണ്ട് പുഡിംഗ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ പുഡിംഗ് നല്ല പോലെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യമായ കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ സബ്ജാ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗറും 2 പിഞ്ചോളം സോൾട്ടും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പുഡിംഗ് തയ്യാറാക്കുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇടുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം സബ്ജാ സീഡ്സ് നല്ല പോലെ വെള്ളത്തിൽ സോക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളൊരു നൈറ്റ് ഫുൾ ഫ്രിഡ്ജിൽ പുഡിംഗ് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ നമ്മുടെ പുഡിംഗ് നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ജെല്ലി നമ്മളിവിടെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ജെല്ലി ക്യൂബ്സ് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജെല്ലി ക്യൂബ്സിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പുഡിങ്ങിൻ്റെ ഇടയിൽ ജെല്ലി ക്യൂബ്സ് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജാ സീഡ്സ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ക്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുടെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.